ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ ആയിരുന്നു? നമ്മൾ ഫിഫ്ത്ത് ചാപ്റ്റർ, അതായത് ഏരിയ ഓഫ് ട്രയാംഗിൾ വരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലും അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളോട് നിങ്ങൾക്ക് അതായത് വരും ദിവസങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാം, നമ്മളെ ഇപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ചാപ്റ്റർ ആണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പോർഷൻസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ നിന്ന് കുറച്ചുകൂടെ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പല കൂട്ടുകാരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ എക്സാം ആണ്, അപ്പം അതിന് തൊട്ട് മുമ്പൊക്കെ ഓരോ ഡൗട്ട്സൊക്കെ ചോദിക്കാറുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം ഇനി നിങ്ങൾക്ക് പിന്നെ ചിലതിനൊക്കെ റിപ്ലൈ തരാൻ ലേറ്റ് ആവുന്നുണ്ട്. അത് ഓരോരോ തിരക്കുകളിലൊക്കെ പെട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ പലരും പറയുന്നുണ്ട് ലിങ്ക് കാണുന്നില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എവിടെയാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഓൺലൈൻ ജോക്ക് ബോർഡ് നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ ഓൺലൈൻ ജോക്ക് ബോർഡ് നമ്മുടെ ചാനലിൻ്റെ പേരുണ്ട്, ഇപ്പോഴത്തെ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കൺ അങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഓൺലൈൻ ജോക്ക് ബോർഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പേജിലേക്ക് നമ്മൾ പോകും. നിങ്ങൾ പേജിലേക്ക് പോകും, ആ പേജിൽ വീഡിയോസ് അതായത് ഹോമുണ്ട്, വീഡിയോസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ വീഡിയോസ് എടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ഓർഡറിൽ വീഡിയോസ് കാണാം. ഇനി അങ്ങനെയല്ല, പ്ലേലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ പ്ലേലിസ്റ്റിൽ ഇപ്പം നിങ്ങൾ ക്ലാസ് 7 ആണെങ്കിൽ 7 എടുത്തു കഴിഞ്ഞാൽ അതിൽ ക്ലാസ് 7 അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോസും ഓർഡറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലാസ് 8 ആണെങ്കിൽ കിട്ടും, 9 ആണെങ്കിൽ, 10 ആണെങ്കിലും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾ മാക്സിമം ഈ ചാനൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൂടി യൂസ്ഫുള്ളായിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക. അപ്പം വരുന്ന നാളുകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതൽ കൂടുതൽ അതായത് സബ്ജക്ട്സും അല്ലെങ്കിൽ കൂടുതൽ ടോപ്പിക്സും അല്ലെങ്കിൽ കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം മറക്കാതെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ പോർഷനിലേക്ക് നമുക്ക് കടക്കാം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ജസ്റ്റ് പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. എന്നാലും അതൊന്ന് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. നിങ്ങളുടെ 2-3 ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് ചെയ്തു, അതിൻ്റെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ തന്നു. അപ്പോൾ ആക്ടിവിറ്റി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ ആ കാര്യങ്ങൾ എന്താണെന്നുള്ളത് പറയാം. ഇത് പേജ് നമ്പർ 55 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ, മാത്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 55 ഒരു പ്രൊജക്റ്റാണ്, ഒരു പ്രൊജക്റ്റ് കിടക്കുന്നുണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് എന്നാണ് പ്രൊജക്റ്റിൻ്റെ പേര്. അപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് നിങ്ങൾ പലരും ഇത് കണ്ട് കാണും, ഇത് പഠിച്ചിട്ടുള്ളവർ കാണും. എന്നാലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സംശയങ്ങൾ കാണും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ട് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏത് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാ? റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് തരത്തിലുള്ള PSC ആയാലും അല്ലെങ്കിൽ നിങ്ങളുടെ USS ആയാലും നിങ്ങൾ 8th അടുത്ത സ്കോളർഷിപ്പ് പരീക്ഷകളാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ PSC ടെസ്റ്റിന് ടീച്ചർ പോയാലും ഒക്കെ നമുക്ക് ചോദിക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നമുക്ക് വലിയൊരു പവർ തരും. ഇപ്പോൾ 2 raised നിങ്ങളുടെ കൈറ്റ് വിക്ടേഴ്സിൽ ടീച്ചർ എക്സാമ്പിൾ കാണിച്ചതാണ് ഇതൊക്കെ 2016. അപ്പം ഇങ്ങനെ 2 raised 2016 എന്ന ഒരു ഇത് തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സ്പോണൻ്റ് ഇത് അതായത് 2 പവറാണ് 2016. ഇത് നമ്മൾ ചെയ്ത് വരുമ്പം ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് വരുമ്പം ആ ആൻസറിൻ്റെ 1 പ്ലേസിലുള്ള ഡിജിറ്റ് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഒരിക്കലും 2 × 2 × 2 × അങ്ങനെ 2016 × 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ട്രിക്കുണ്ട്. അപ്പോൾ ആ ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് തോന്നും പഠിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ, കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിൽ എക്സാമുകൾക്ക് സ്കോളർഷിപ്പ് എക്സാമുകൾക്കൊക്കെ റെഗുലറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ 2 സ്ഥാനത്ത് വേറെ ഏത് 1-digit നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ നമുക്ക് നോക്കാം ലാസ്റ്റ് ഡിജിറ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 55 ആണെന്ന് പറഞ്ഞല്ലോ. അപ്പം നോക്കിയേ, ഫസ്റ്റ് പറഞ്ഞത് ലാസ്റ്റ് ഡിജിറ്റ് ഓഫ് എവറി പവർ ഓഫ് 10 is 0. നോക്കിയേ, 10 ഇപ്പം ഞാൻ ഓരോ, ഇപ്പം നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എടുത്തു.
ഇനി ഈ 10 എന്നുള്ള നമ്പറിന്റെ ഏത് പവർ എടുത്താലും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും അത് നമുക്ക് യാതൊരു സംശയമില്ല 10 റൈസ് ടു 1 10 റൈസ് ടു 2 10 ക്യൂബ് 10 റൈസ് ടു 3 10 റൈസ് ടു 4 10 റൈസ് ടു 5 ഇതെന്ത് വന്നാലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ഇതെല്ലാം എന്താണ് ഇതിന്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയേ വരത്തുള്ളൂ 10 എന്നുള്ള നമ്പർ ആണെങ്കിൽ അതിന്റെ ഏത് പവർ ചോദിച്ചാലും അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ 10 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 10 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 ഇൻടു 10 100 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 10 റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ 1 2 3 4 അപ്പോൾ ഇതിന്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 അപ്പോൾ 10 എന്നുള്ള നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ പവറുകൾ എത്ര പവർ എടുത്താലും അതിന്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 0 ആണ് ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് കുറച്ച് എളുപ്പമുള്ളതുകളുണ്ട് എന്ന് വെച്ചാൽ ഏതെടുത്താലും സെയിം നമ്പർ വരുന്നത് ഇനി നമുക്ക് ഈ 1 നോക്കിയാലോ 10 നമ്മൾ കണ്ടു അല്ലേ ഇനി നമുക്ക് 1 എടുത്താലോ 1 ഏത് പവർ എടുത്താലും ആൻസർ എത്രയാണ് 1 ആണ് 1 റൈസ് ടു 100 ആണല്ലോ 1 1 റൈസ് ടു 1000 ആണല്ലോ 1 ഓക്കെ അപ്പോൾ 1 എടുത്തു കഴിഞ്ഞാൽ 1 ഏത് പവർ എടുത്താലും 1 റൈസ് ടു 1 1 സ്ക്വയർ 1 ക്യൂബ് എല്ലാം 1 × 1 × 1 × 1 എല്ലാം എന്താണ് 1 ആണ് അല്ലേ അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് പറയാം ഇനി ഇതിനകത്ത് കുറച്ചുകൂടി ഉണ്ട് ഇപ്പോൾ 5 ഒന്ന് എടുത്ത് നോക്കിയാലോ 5 പ്രത്യേകത എന്താ 5 വരുന്ന രീതിയിൽ 5 ഏത് ഡിജിറ്റുകൾ എടുത്താലും ഏത് പവറുകൾ എടുത്താലും 5 റൈസ് ടു 2 5 റൈസ് ടു 3 5 റൈസ് ടു 4 5 റൈസ് ടു 5 എന്ന് വിചാരിക്കുക അപ്പോൾ 5 റൈസ് ടു 1 5 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 = 25 5 × 3 എന്ന് പറഞ്ഞാൽ 25 × 3 അല്ലേ 25 × 3 എത്ര വരും 75 ഇനി അടുത്ത 75 × 5 75 5 കൊണ്ട് ചെയ്താലും ഇതിൻ്റെ ലാസ്റ്റ് 5 × 5 = 25 ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരുന്നത് 5 എഗെയിൻ ഈ നമ്പറിന് ഇവിടെ ഏതോ ഒരു 3 ഡിജിറ്റ് നമ്പർ ആയിരിക്കും വരുന്നത് ആ 3 ഡിജിറ്റ് നമ്പറിനെ എഗെയിൻ നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഡിജിറ്റ് എത്രയേ വരുള്ളൂ 5 ആണ് വരുന്നത് അപ്പം ഏത് അതായത് പവേഴ്സ് ഓഫ് 5 5 ഏത് പവർ എടുത്താലും അതിൽ കിട്ടുന്ന ആ ഒരു ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 5 ആയിരിക്കും അപ്പോൾ 5 കാര്യം നമുക്ക് ഓക്കെ ഇനി നമുക്ക് 6 ഒന്ന് നോക്കിയാലോ 6 പ്രത്യേകത എന്താ 6 റൈസ് ടു 1 6 സ്ക്വയർ 6 ക്യൂബ് 6 റൈസ് ടു 4 6 റൈസ് ടു 5 6 റൈസ് ടു 6 6 റൈസ് ടു 1 എത്രയാ 6 6 സ്ക്വയർ എത്രയാ 6 × 6 = 36 ഇനി 6 ക്യൂബ് എത്രയായിരിക്കും വരുന്നത് അപ്പോൾ ഈ 36 കൂട്ടത്തിൽ ഒരു 6 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം 6 × 6 = 36 അല്ലേ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ലാസ്റ്റ് ഡിജിറ്റ് എന്താ വരുന്നത് 36 ഞാൻ എഴുതാം ഓക്കെ അപ്പോൾ 6 നമ്മൾ ഇതേപോലെ നമുക്കിപ്പം ഇവിടെ എത്ര കിട്ടും 6 × 6 = 36 ടു 216 കിട്ടും ഈ 216 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 6 × 4 കിട്ടുന്നത് അല്ലേ അപ്പോൾ ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും 6 ആയിരിക്കും ഈ കിട്ടുന്ന നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് അത് 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 ആയിരിക്കും അതായത് 6 × 6 = 36 ആണ് അപ്പം എല്ലാം 6 തന്നെയായിരിക്കും അപ്പോൾ നോക്കിയേ അപ്പോൾ നമ്മൾ 10 പറഞ്ഞു 10 ഏത് പവേഴ്സ് എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആയിരിക്കും 1 ഏത് പവർ എടുത്താലും അതിൻ്റെ ആൻസർ എന്തായിരിക്കും 1 ആയിരിക്കും 5 ഏത് പവർ എടുത്താലും ലാസ്റ്റ് ഡിജിറ്റ് 5 ആയിരിക്കും 6 ഏത് ഡിജിറ്റ് എടുത്താലും 6 ഏത് പവർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 ആയിരിക്കും അങ്ങനെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ഈ 2, 3, 4, 7, 8, 9 ഉണ്ട് അപ്പം നമുക്ക് ഈ 2, 3, 4 നോക്കാം 7, 8, 9 നമുക്ക് ചെക്ക് ചെയ്യണം അത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇത് പ്രൊജക്റ്റ് ചെയ്യുമ്പം നിങ്ങളിത് കറക്റ്റ് ഓരോരോ സാധനങ്ങൾ ഇപ്പോൾ 1 പവേഴ്സ് ഓഫ് 1 പവേഴ്സ് എഴുതുക ഓക്കെ അത് കഴിഞ്ഞിട്ട് 2 പവേഴ്സ് എഴുതുക 3 പവേഴ്സ് എഴുതുക 4 പവേഴ്സ് എന്നിട്ട് ഇതിനകത്ത് ഓരോന്നിനകത്ത് നിങ്ങൾ കണ്ടുപിടിച്ച കാര്യം എന്താണോ അത് നിങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ 4 പവേഴ്സിനെ നോക്കാം 4 പവേഴ്സിനെ നോക്കാം ഓക്കെ 4 raised to 1 4 squared 4 cubed 4 raised to 4 4 raised to 5 4 raised to 6 4 raised to 7 4 raised to 8 ഓക്കെ ഇത്ര നമുക്ക് എഴുതാം 4 raised to 1 എത്രയാണ് 4 4 സ്ക്വയർ എത്രയാണ് 4 × 4 = 16 4 cubed എത്രയാണ് 16 × 4 എത്ര വരും ദാറ്റ് ഈസ് 64 ഓക്കെ അപ്പോൾ 4 പവേഴ്സുകൾ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 4 squared 16 ആണ് 4 cubed എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടുതൽ 4 മൾട്ടിപ്ലൈ ചെയ്യണം
അപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ, ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകളൊന്ന് നോക്കിയേ, അതായത് ഫോറിൻ്റെ പവേഴ്സുകളാണ് അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റുകൾ. ഇവിടെ ഫോറ്, ഇവിടെ സിക്സ്, ഫോറ് സിക്സ്, ഫോറ് സിക്സ്, ഫോറ്. അപ്പോൾ അടുത്ത് എത്രയായിരിക്കും ലാസ്റ്റ് ഡിജിറ്റ് വരുന്നത്? സിക്സ്. അപ്പോൾ ഇതേ രീതിയിലാണ് പോകുന്നത്, ഫോറ് സിക്സ്, ഫോറ് സിക്സ്, ഫോറ് സിക്സ് എന്നുള്ളത്. ഇനി ഈ ലെഫ്റ്റ് സൈഡിലേക്കും കൂടെ നോക്കിയേ, ഫോറിൻ്റെ പവർ വൺ ആയിരിക്കുമ്പോൾ ഫോർ റേസ്റ്റ് പവർ വൺ ആകുമ്പോൾ ഫോറ്, പവർ ടു ആകുമ്പോൾ സിക്സ്, പവർ ത്രീ ആകുമ്പോൾ ഫോറ്, പവർ ഫോർ ആകുമ്പോൾ സിക്സ്. ഇതിൽ നിന്ന് എന്താ മനസ്സിലായേ? അല്ലെ, പവർ ഫൈവ് ആകുമ്പോൾ ഫോറ്, പവർ സിക്സ് ആകുമ്പോൾ സിക്സ്, പവർ സെവൻ ആകുമ്പോൾ ഫോറ്, പവർ എയ്റ്റ് ആകുമ്പോൾ സിക്സ്. അവിടെ നോക്കിയേ, ഈ വണ്ണും ടൂവും, അതായത് ഈ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ പവേഴ്സുകൾ ഓഡ് നമ്പറും ഈവൻ നമ്പറും ആയിട്ടൊന്ന് നോക്കിയേ. ഓഡ് നമ്പർ ആകുമ്പോഴെല്ലാം, ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ വണ്ണ്, ത്രീ, ഫൈവ്, സെവൻ, ഓഡ് നമ്പറുകൾ പവർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോഴെല്ലാം നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഫോറാണ്. ക്ലിയറായോ? ഫോറിൻ്റെ പവറുകൾ ഓഡ് നമ്പേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ എക്സ്പോണൻ്റ് നമ്മൾ എഴുതി കഴിയുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ, നമുക്ക് കിട്ടുന്നതിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കണം? അത് ഫോർ ആയിരിക്കും. മനസ്സിലായോ? അപ്പം നമുക്ക് ഫോർ റേസ് ടു നയൻറ്റി നയൻ, ഫോർ റേസ് ടു നയൻറ്റി നയൻ്റെ ലാസ്റ്റ് ഡിജിറ്റ്, ലാസ്റ്റ് പ്ലേസ് ഡിജിറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് നോക്കിയാൽ മതി? ഈസ് നയൻറ്റി നയൻ ഈസ് ഓഡ് ഓർ നോ, ഓഡ് ഓർ ഈവൻ. നയൻറ്റി നയൻ ഓഡ് ആണെങ്കിൽ എന്താണ്? ഓഡ് ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ ആയിരിക്കും. മനസ്സിലായോ? ഇനി ഈവൻ നമ്പേഴ്സ് എല്ലാം നോക്കിയേ, ടു, ഫോർ, സിക്സ്, എയ്റ്റ്. ഈവൻ നമ്പേഴ്സ് വരുമ്പോഴെല്ലാം സിക്സും വരും. ക്ലിയറായോ? അപ്പം ഫോറിൻ്റെ കേസിൽ, അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ ഡിഫറൻസ് വന്നത്, അതായത് ഇപ്പം വണ്ണും ഫൈവും സിക്സും ടെന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സിക്സിൻ്റെ ഏത് പവർ എടുത്താലും സിക്സ് തന്നെയായിരിക്കും. സിക്സ് റേസ് ടു ടു ഹൺഡ്രഡ്, ഇതിൻ്റെ ആൻസർ കിട്ടിക്കഴിയുമ്പം ഇതിൻ്റെ വൺസ് പ്ലേസിലുള്ള അല്ലെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഏതാന്ന് ചോദിച്ചാൽ എന്താണ്? സിക്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇല്ലെങ്കിൽ ടു തൗസൻഡ് സിക്സ്റ്റീൻ റേസ് ടു ഫിഫ്റ്റീൻ, ഇതിൻ്റെ ആൻസർ കിട്ടുമ്പം അതിൻ്റെ ഫസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ, ഇപ്പം ലാസ്റ്റ് ഉള്ളത് സിക്സ് ആണ് അല്ലേ, അപ്പോൾ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇൻറ്റു ടു തൗസൻഡ് സിക്സ്റ്റീൻ ഇൻറ്റു ടു തൗസൻഡ് സിക്സ്റ്റീൻ, അപ്പോൾ ആ സിക്സ് തന്നെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റും എത്രയാണ്? സിക്സ് തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇതല്ല, പക്ഷേ നമുക്ക് ഫോറിൻ്റെ കേസ് വരുമ്പം അവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് മാറി മാറി വരുന്നുണ്ട്, ഫോറും സിക്സും, ഫോറും സിക്സും. അപ്പം എപ്പോഴൊക്കെയാണ് ഫോറ് വരുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് ഫോറായിട്ട് വരുന്നത് എപ്പോഴാണ്? ആ ഈ പവേഴ്സ് അല്ലെങ്കിൽ എക്സ്പൊണൻസുകൾ അല്ലെങ്കിൽ കൃത്യങ്കങ്ങൾ, കൃത്യങ്കം, കൃതി, കൃത്യങ്ക അല്ല കൃതി എന്താകുമ്പം? ഓഡ് നമ്പർ ആകുമ്പോൾ. പവർ ഓഡാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് നമ്പറുകൾ എന്തായിരിക്കും? ഫോർ ആയിരിക്കും. ഇനി പവർ ഈവൺ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ ഏതാണ്? നമുക്ക് കിട്ടുന്ന ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിക്സ് ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ടെസ്റ്റ്, നിങ്ങൾക്ക് നോട്ടായിട്ട് തരാം. എങ്ങനെയാണ് അത്, നിങ്ങൾക്ക് വിക്ടേഴ്സിൻ്റെ ക്ലാസ്സിനകത്ത് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ഇഫ് ദ പവർ ഓർ എക്സ്പോണൻറ്റ് ഓഫ് ഫോർ ഈസ് ആൻ ഓഡ് നമ്പർ, ദ വാല്യൂ ഓഫ് ദ പവർ ഓഫ് ഫോർ എൻഡ്സ് ഇൻ ഫോർ, ആൻഡ് ഇഫ് ദ പവർ ഓർ എക്സ്പോണൻറ്റ് ഈസ് ആൻ ഈവൻ നമ്പർ, ദ വാല്യൂ ഓഫ് ദ പവർ ഓഫ് ഫോർ എൻഡ്സ് ഇൻ സിക്സ്. അപ്പം ഫോറിൻ്റെ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ അത് രണ്ട് ഓപ്ഷനേ ഉള്ളൂ, എന്ത്? ഒന്നെങ്കിൽ ഫോറ് വരാൻ, ഇല്ലെങ്കിൽ സിക്സ് വരാൻ. ഫോറ് ഓഡ് നമ്പർ ആണെങ്കിൽ എന്താണ്? ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യുന്ന ഫോറിലും, ഈവൺ നമ്പർ ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എൻഡ് ചെയ്യുന്നത് സിക്സിലും. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ, ഇത്രയും ഓർത്ത് ഒറ്റയെണ്ണം ഓർത്താൽ മതി. ഫോർ റേസ് ടു വൺ ഫോർ ആണെന്ന് നമുക്കറിയാമല്ലോ, ഫോർ റേസ് ടു ടു സിക്സ്റ്റീൻ ആണെന്നും അറിയാം. ഇത് രണ്ടും ഓർത്തിരുന്നാൽ മതി, വൺ ഓടും ടു ഈവനും. അപ്പോൾ ഏത്, ഇതുപോലെ തന്നെ ഏത് മേളിൽ പവറിൻ്റെ സ്ഥാനത്ത് ഏത് ഓഡ് നമ്പർ വന്നാലും ലാസ്റ്റ് ഡിജിറ്റ് ഫോർ ആയിരിക്കും, ഏത് ഈവൺ നമ്പർ വന്നാലും ലാസ്റ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത നമ്പറിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടുവിൻ്റെ പവേഴ്സ് എഴുതിയിട്ടുണ്ട്. ടുവിൻ്റെ ഒരു ടെൻത്ത് പവർ വരെയുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കറിയേണ്ടത്, ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മളൊരു ജനറലൈസേഷനിലേക്കാണ് വരുന്നത്, അതായത് ഇതുപോലത്തെ ഏത് വന്നാലും, എത്ര ഇപ്പോൾ ടു റേസ് ടു ടെന്നിൻ്റെ സ്ഥാനത്ത് ടു റേസ് ടു ഫൈവ് ഹൺഡ്രഡ് വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ള ട്രിക്കിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, ഇതിൻ്റെ എല്ലാ ലാസ്റ്റ് ഡിജിറ്റുകളൊന്ന് എടുത്ത് നോക്കിയേ, ടു, ഫോർ, എയ്റ്റ്, സിക്സ്, ടു, ഫോർ, എയ്റ്റ്, സിക്സ്, ടു, ഫോർ. അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ എന്താണ്? ടു ഫോർ എയ്റ്റ് സിക്സ്, ടു ഫോർ എയ്റ്റ് സിക്സ്, ടു ഫോർ എയ്റ്റ് സിക്സ്, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഫോറിൻ്റെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ഇതിൻ്റെ എക്സ്പോണൻറ്റുകൾ, അതായത് ഇതിൻ്റെ
പവേഴ്സ് ഓഡ് ആണെങ്കിലും ഈവൻ ആണെങ്കിലും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് നാലെണ്ണം വരുന്നുണ്ട്, ടൂവും ഫോറും എയ്റ്റ് സിക്സ്. അപ്പോൾ ടൂ എപ്പോഴാണ് വരുന്നത്, ഫോർ എപ്പോഴാണ് വരുന്നത്, എയ്റ്റ് എപ്പോഴാണ് വരുന്നത്, സിക്സ്റ്റീൻ എപ്പോഴാണ് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയേ, നമ്മൾ നോക്കിയേ, നമുക്കിപ്പോൾ ഇത് എത്ര എണ്ണത്തിൻ്റെ ഗ്രൂപ്പുകളാണ്, അതായത് നാലെണ്ണം വീതമാണ് വരുന്നത് അല്ലേ. നാലെണ്ണം വന്നിട്ടാണ് അടുത്ത നാലെണ്ണം ആകുന്നത്, പിന്നെ അടുത്ത നാലെണ്ണം എന്ന് വെച്ചാൽ നാല് നമ്പേഴ്സ് കൂടുമ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നാലെണ്ണം, അടുത്ത നാലെണ്ണം. അപ്പോൾ നാലെന്നുള്ള ഒരു നമ്പർ കിട്ടും നമുക്ക്. നാലെന്ന് നമ്മൾ നമ്പർ എങ്ങനെയാണ് കിട്ടുന്നത്, വൺ ടു ത്രീ ഫോർ. അപ്പം നാല് ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് നമ്പേഴ്സുകൾ വെച്ചിട്ടാണ് ഇതിങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നത് ലാസ്റ്റ് ഡിജിറ്റ്. അപ്പം നോക്കിയേ, ഇവിടെ നമുക്ക് നാല്. അപ്പം ഇന്ന് നോക്കിയേ, ഈ പവറിനെ, ഈ ഫോർ എന്നുള്ള പവറിനെ, അതായത് ഈ പവറിനെ നമ്മൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ഈ പവറിനെ ഫോർ കൊണ്ട്, ഈ ഈ നമ്പർ, ഇതിൻ്റെ ടോട്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ ഫോർ, ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ സീറോ അല്ലേ റിമൈൻഡർ വരുന്നത്. അപ്പം ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് സീറോ ആണ്, സീറോ ആണ് നോക്കുന്നത്. എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക്, നിങ്ങൾ ക്യാരക്ടേഴ്സിൽ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇപ്പം ഞാൻ ഒത്തിരി ഇതായിട്ട് പറയുന്നില്ല, ജസ്റ്റ് സിമ്പിളായിട്ട് ഞാൻ പറയാം. അതായത് ഇത് ഡിവൈഡഡ് ബൈ ഫോർ ചെയ്താൽ, ഫോർ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ വൺ ആണ്, അപ്പോൾ റിമൈൻഡർ സീറോ ആണ്. അപ്പോൾ റിമൈൻഡർ സീറോ വരുന്ന കേസുകളിൽ, അതായത് പവറിൻ്റെ, ഇപ്പം ടൂവിൻ്റെ പവർ നോക്കുക. ഇപ്പം ടു റേസ് ടു സിക്സ്റ്റീൻ്റെ ഫസ്റ്റ് പ്ലേസിൽ ലാസ്റ്റ് ഡിജിറ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതായത് ഇതിൽ കിട്ടുന്ന ആൻസറിൻ്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഈ സിക്സ്റ്റീനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എത്രയാണ് റിമൈൻഡർ കിട്ടുന്നതെന്ന് നോക്കണം. റിമൈൻഡർ വെച്ചിട്ടാണ് നമ്മൾ, അപ്പോൾ റിമൈൻഡർ കിട്ടുന്നത് സീറോ ആണെങ്കിൽ, റിമൈൻഡർ കിട്ടുന്നത് സീറോ ആണെങ്കിൽ എൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിക്സ് ആയിരിക്കും. അപ്പോൾ സിക്സ്റ്റീനെ നമ്മൾ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ, ദെൻ റിമൈൻഡർ സീറോ ആണ്. റിമൈൻഡർ സീറോ കിട്ടിയാൽ ദെൻ ദ ലാസ്റ്റ് ഡിജിറ്റ് ഈസ് സിക്സ് എന്നാണ്. ഇനി നമ്മൾ ഇവിടെ ഇവിടെ തൊട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതുക, ഇങ്ങോട്ടുള്ള, അതായത് ഇവിടെ മാത്രം റിമൈൻഡർ സീറോ, അതായത് റിമൈൻഡർ വൺ, റിമൈൻഡർ ടു, റിമൈൻഡർ ത്രീ. ഓക്കെ, അതായത് റിമൈൻഡർ, അതായത് നമ്മൾ കിട്ടിയിരിക്കുന്ന ഈ പവറിനെ, ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഫൈവിനെ ഞാൻ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫൈവിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഫൈവിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ഫോർ സാർ ഫോർ, റിമൈൻഡർ എത്ര വരും, വൺ. റിമൈൻഡർ വൺ വന്നാൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി ടു. ഇത് കണ്ടോ, ഫൈവിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞപ്പം റിമൈൻഡർ വൺ വന്നു. അങ്ങനെ റിമൈൻഡർ വൺ വന്നാൽ ലാസ്റ്റ് ഡിജിറ്റ് ടു. ഇനി സിക്സിനെ ഞാൻ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തു, സിക്സിനെ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വൺ ഫോർ സാർ ഫോർ, ടു ആണ് റിമൈൻഡർ വരുന്നത്. ടു റിമൈൻഡർ വന്നാൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി ഫോർ. അപ്പോൾ റിമൈൻഡർ ടു ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഫോർ. ഇനി ഈ സെവനെ ആണ് ഞാൻ ഡിവൈഡ് ചെയ്യുന്നതെങ്കിലോ, സെവൻ ഡിവൈഡഡ് ബൈ ഫോർ ആണ് ചെയ്യുന്നതെങ്കിൽ വൺ ഫോർ സാർ ഫോർ, ത്രീ ആണ് റിമൈൻഡർ വരുന്നത്. റിമൈൻഡർ ത്രീ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി എയ്റ്റ്. ആൻഡ് റിമൈൻഡർ അടുത്തതാണ്, അടുത്തത് നമ്മൾ എയ്റ്റിനെ നമ്മൾ ഫോർ കൊണ്ട് ചെയ്തു. എയ്റ്റിനെ ഫോർ കൊണ്ട് ചെയ്താൽ ഫോർ ടു സാർ എയ്റ്റ്, റിമൈൻഡർ സീറോ. റിമൈൻഡർ സീറോ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി സിക്സ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൂവിൻ്റെ കേസിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി നോക്കുക, ടൂവിൻ്റെ എന്തെങ്കിലും പവർ, ഇപ്പം നിങ്ങൾക്ക് ടു റേസ് ടു 2016 ആണ് തന്നിരിക്കുന്നത്. ടു റേസ് ടു 2016 ലാസ്റ്റ് ഡിജിറ്റിൻ്റെ നമ്പർ, ഡിജിറ്റാണ് ലാസ്റ്റ്, അതായത് ആ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ആദ്യം ഈ ടു റേസ് ടു വൺ, ടു റേസ് ടു ടു, ടു റേസ് ടു ത്രീ, ടു റേസ് ടു ഫോർ എഴുതിയേക്കുക. എന്നിട്ട് ടു ഫോർ എയ്റ്റ് സിക്സ്റ്റീൻ എഴുതുക. അതിനുശേഷം ഈ റിമൈൻഡർ, ഇവിടെ മാത്രം റിമൈൻഡർ സീറോ, അതായത് ഫോർ ബൈ ഫോർ വരുമ്പോൾ റിമൈൻഡർ സീറോ ആണല്ലോ. അപ്പോൾ റിമൈൻഡർ സീറോ, പിന്നെ റിമൈൻഡർ വൺ, റിമൈൻഡർ ടു, റിമൈൻഡർ ത്രീ. അതായത് റിമൈൻഡർ വൺ ആണ് കിട്ടുന്നതെങ്കിൽ, അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ പവറിനെ നമ്മൾ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ, അതായത് 2016 ഞാൻ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര കിട്ടും നമുക്ക്, ഫൈവ് ഫോർ സാർ 20 അല്ലേ. ഈ വൺ ഇങ്ങോട്ട് എഴുതണം, ഇവിടെ സീറോ കൊടുത്തു, വൺ എഴുതി, ദെൻ സിക്സ്റ്റീൻ എഴുതി, ഫോർ ഫോർ സാർ 16. അപ്പോൾ റിമൈൻഡർ എത്രയാണ് വന്നിരിക്കുന്നത്, സീറോ ആണ് റിമൈൻഡർ വന്നത്. റിമൈൻഡർ സീറോ വന്നാൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി സിക്സ്. അപ്പോൾ ഈ ടു റേസ് ടു 2016 ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിക്സ് എന്ന് കിട്ടും. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യം, ടൂവിൻ്റെ കേസിൽ ഇത്രയും കാര്യം നിങ്ങൾ ഓർത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടൂവിൻ്റെ കാര്യവും ഓക്കെ ആയി. അപ്പം ഇത് ഇവിടെ ഇതുപോലെ തന്നെ, അതായത് റിമൈൻഡർ വൺ, റിമൈൻഡർ വൺ ആണെങ്കിൽ എന്ത് ചെയ്താലും, റിമൈൻഡർ വൺ ആണെങ്കിൽ എക്സ്പോണൻറ്റിനെ
ആ എക്സ്പോണന്റിനെ ഫോർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യാൻ കാരണം വൺ ടു ത്രീ ഫോർ അങ്ങനെ നാല് സെറ്റ് അത് നാലെണ്ണം കൂടുമ്പോൾ ഒരു സെറ്റ് ആകുന്നത് അപ്പോൾ ആ ഫോർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിമൈൻഡർ വൺ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി ടു റിമൈൻഡർ ടു ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി ഫോർ റിമൈൻഡർ ത്രീ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി സിക്സ് ആൻഡ് റിമൈൻഡർ സീറോ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി സിക്സ് എന്ന ആൻസർ കിട്ടും അപ്പോൾ ഇത്രയാണ് ടുവിൻ്റെ പവേഴ്സിൽ പഠിക്കാറ് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാനിവിടെ ഒരു നാല് ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നാല് എക്സ്പോണൻറ്റുകളാണ് പവേഴ്സുള്ള നാല് നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ ഫൈവിൻ്റെ അവിടുത്തെ ലാസ്റ്റ് ഡിജിറ്റ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് നമ്മളോട് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം നോക്കിയേ ഇവിടെ നമുക്ക് ഓക്കെ ഇവിടെ നോക്കിയേ ഫസ്റ്റ് ഫോർ റേസ് ടു എയ്റ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഫോർ റേസ് ടു എയ്റ്റ് അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പം നമുക്ക് നമ്മൾ പഠിച്ച റൂൾ വെച്ച് നോക്കിയേ ഫോറിൻ്റെ പവറുകൾ ഫോറിൻ്റെ പവറുകൾ ഓടാണെങ്കിലും ഈവൻ ആണെങ്കിലുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫോറിൻ്റെ പവറുകൾ ഓടാണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് ഫോർ ആയിരിക്കും ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും എയ്റ്റ് ഓടാണോ ഈവൻ ആണോ ഈവൻ ആണ് അപ്പോൾ ഈവൻ ആണെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സിക്സ് അപ്പോൾ ആൻസർ എന്താണ് സിക്സ് എന്ന് കിട്ടും ഇനി ടു റേസ് ടു തേർട്ടി ടു അപ്പോൾ ടു റേസ് ടു തേർട്ടി ടുവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം ടുവിൻ്റെ പവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ഈ പവറിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം എയ്റ്റ് ഫോർ ആർ തേർട്ടി ടു കിട്ടി റിമൈൻഡർ സീറോ കിട്ടി ഇഫ് ദ റിമൈൻഡർ ഈസ് സീറോ ദെൻ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി സിക്സ് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് ടു റേസ് ടു തേർട്ടി ടുവിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് സിക്സ് എന്ന് കിട്ടും ഇനി അടുത്തത് നമുക്ക് ഫോർ റേസ് ടു ഇലവൻ ഫോർ റേസ് ടു എയ്റ്റ് നമ്മൾ അതായത് എയ്റ്റ് ഈവൻ നമ്പർ ആയിരുന്നതുകൊണ്ട് സിക്സ് വന്നു ഫോറിൻ്റെത് വരുമ്പം റേസ് ടു ഇലവൻ ഇലവൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓഡ് നമ്പർ ഓഡ് നമ്പർ ആണെങ്കിൽ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി ഫോർ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ് ഫോർ എന്ന് കിട്ടും ഇനി ടു റേസ് ടു നയൻറ്റീൻ ടുവിൻ്റെ കേസിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ നയൻറ്റീനെ നമ്മൾ അതുപോലെ ഫോർ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം നയൻറ്റീനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ഫോർ സാർ സിക്സ്റ്റീൻ ഹിയർ ദ റിമൈൻഡർ ഈസ് റിമൈൻഡർ എത്രയാണ് ത്രീ ആണ് റിമൈൻഡർ ത്രീ വന്നു കഴിഞ്ഞാൽ ദെൻ ദ ലാസ്റ്റ് ഡിജിറ്റ് വിൽ ബി എയ്റ്റ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് എത്ര എണ്ണം കണ്ടു നമ്മൾ വണ് വൺ ടു ഫോർ ഫൈവ് സിക്സ് ആൻഡ് ടെൻ ഇത്രയും നമ്മൾ കണ്ടു അല്ലേ ഇനി നമുക്കൊരു ത്രീയും സെവനും എയ്റ്റ് നയനും ആണ് നമുക്കുള്ളത് അപ്പം നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ ഒത്തിരി ലെങ്തി ആയി പോകും അപ്ലോഡ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ടാണ് അപ്പം ഇത്രയും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം ഇതൊരിക്കലും തെറ്റിച്ച് കളയരുത് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ ഈ ത്രീൻ്റെ സെവൻ്റെ എയ്റ്റ് നയൻ്റെ നമുക്ക് ഇനി വരുന്ന ദിവസം വീഡിയോസിൽ കാണുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതൊക്കെ മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഫോറിൻ്റെ ടുവിനും ഒക്കെയാണ് ഇന്ന് പഠിച്ചതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുള്ളത് അപ്പം സിക്സിൻ്റെ തന്നു കഴിഞ്ഞാൽ എപ്പോഴും അയ്യോ അറിയത്തില്ലല്ലോ എന്ന് ഓർത്തിരിക്കരുത് സിക്സിൻ്റെ ഏത് പവർ വന്നാലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് സിക്സ് ആയിരിക്കും ഫോറിൻ്റെ വന്നു കഴിഞ്ഞാൽ ഫോറും സിക്സും ആണ് അതായത് ഓഡ് നമ്പർ ആണെങ്കിലും ഈവൺ നമ്പർ ആണെങ്കിലും അത് മാത്രം നോക്കിയാൽ മതി ടുവിൻ്റെ ആണെങ്കിൽ ഇത്രയും നോക്കിയാലും മതിയാവും ഓക്കെ അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ടേക്ക് കെയർ